അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോരുന്നൊരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇവിടയിലോട്ട് പോകാം. ഞാനിവിടെ 1.5 കിലോ കോഴി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് കഴുകി വെച്ചതാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളകും പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ മൈദ, പിന്നെ ചെറുതായി അരിഞ്ഞ കറിവേപ്പ്, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഇത് തേച്ച് ഈ കോഴിമ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. ഇതിലേക്ക് 2 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് തേച്ച് നല്ലവണ്ണം മസാല തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിലേക്ക് നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം ഇട്ട് വെക്കണം. അതെല്ലാം കഴുകി വേണം വെള്ളത്തിൽ ഇട്ട് വെക്കാൻ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കണം, അത് തയ്യാറാക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് നെയ്യ്, പിന്നെ അതിലേക്ക് കുരുമുളകും പൊടി, ഗരം മസാല, മുളകും പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ മല്ലിയിലയും പുതിനയിലയും ഓരോ പിടി, പിന്നെ തൈര് അതിലേക്ക് ഒഴിച്ച് നല്ല മിക്സ് ആക്കുക. എന്നിട്ട് മാറ്റി വെക്കുക. ഒരു പാനി ചട്ടിയെടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇതിൽ. എന്നിട്ട് ഒരു മീഡിയം സൈസ് 4 ഉള്ളി, വലിയ ഉള്ളി തീരെ കട്ടി കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരുന്നു, അത് നല്ലവണ്ണം വറുത്ത് കോരിയെടുക്കുക. അധികം കരിഞ്ഞു പോവാതെ നോക്കണം, അപ്പോൾ ചോറിൻ്റെ ടേസ്റ്റ് പോകും. എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മസാല കൂട്ടി വെച്ചിരുന്ന കോഴി ഇതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ കോഴി വരുന്നതിൻ്റെ അപ്പോൾ തന്നെ നമുക്ക് ചോറും തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് ഞാൻ നെയ്യാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒക്കെ കുറച്ച് ഇട്ടെടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും തയ്യാറാക്കാം. അപ്പത്തിന് നമ്മൾ കോഴി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ആ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും ഒരു ഇത് കുത്തൽ മാറുന്നത് വരെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ചെറിയ കുറഞ്ഞ ഫ്ലെയിമിൽ ആണ് തീയ് ഓണാക്കേണ്ടത്. അതിലേക്കും മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്ര അരി എടുക്കണോ അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക. 3 കപ്പ് ആ അരി എടുത്ത ഇടത്തന്നെ 3 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് അത് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വയ്ക്കും. ആ വെള്ളം തിളച്ച് വരുന്നത് അപ്പോൾ ആ അരി നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിലിട്ട മസാലകൾ അതിനെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കും.
Assalamu alaikum.